നമസ്കാരം. ഹലാൽ ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഹലാൽ ഭക്ഷണം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ജാമ്യമില്ല വകുപ്പ് ചുമത്തി അകത്തിടുന്ന ഒരു കാലമാണ്. എന്താണ് അതിന്റെ പിന്നിലെ നിയമ വസ്തുത എന്നറിയില്ല. എന്താണ് കലാപത്തിന് ആഹ്വാനം നൽകി? ഒന്നുമില്ലല്ലോ. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകൻ ശ്രീ ആർ വി ബാബുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഈ ഹലാലിന് പകരം നോൺ ഹലാൽ, ഹലാൽ അല്ലാത്ത ഭക്ഷണം, ഹലാൽ അല്ലാത്തത് ചീഞ്ഞതും കൊഴുത്തതും തല്ലിക്കൊന്നതുമാണ് എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്, എന്ത് ചിന്തിച്ചുകൊണ്ടാണ്? നോൺ ഹലാലുണ്ട്. ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ നോൺ ഹലാൽ ഹലാൽ മുദ്ര പതിച്ചിട്ടുണ്ടോ? നോൺ ഹലാൽ അല്ല, ഹലാൽ മുദ്ര പതിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാ നോൺ ഹലാൽ എന്ന് പറയുന്ന ഒരു മുദ്രണവുമായി ആദ്യമായി നോൺ ഹലാൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് എറണാകുളത്ത് വെണ്ണലയിൽ തുടങ്ങിയ ശ്രീമതി തുഷാര അജിത്ത് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. ഈ നോൺ ഹലാൽ വിഷയത്തിലേക്ക്, ഇതിന്റെ പ്രചരണത്തിനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ചിന്താഗതി പ്രചരിപ്പിക്കാനുണ്ടായ ഒരു മനോവികാരത്തെക്കുറിച്ച് ശ്രീമതി തുഷാര തത്വമയി ന്യൂസിനോട് വിശദമായി തന്നെ പ്രതികരിച്ചു. അവരുടെ പ്രതികരണത്തിലേക്ക് ഞാൻ പറയാലോ, ഞാനൊരു ഒന്നിനെ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് വന്നിട്ട് ഇത് എന്റെ ഗേറ്റിനകത്തേക്ക് വന്നു. അതുവരെ ഞാൻ ഒന്നിനെ പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ നടത്തുന്ന ഒരു ചെറിയ റെസ്റ്റോറന്റ്, അതിൽ ലഞ്ച് ഹൗസ്, അവിടെ പോലും അത് വേണം എന്നുള്ള നിലയിലേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് സഞ്ചരിച്ചപ്പോൾ ഇതെന്താന്നാണ്, അപ്പോഴാണ് ഞാൻ ഇതിന്റെ പറ്റി ആലോചിക്കുന്നത് പോലും, എന്താണ് സംഭവം. അപ്പൊ ഇത് ഒരു പരിധികൾക്കപ്പുറം ഒരുപാട് എല്ലാവരുടെ പ്രോഡക്റ്റ്, പണ്ട് പറഞ്ഞത് ഇറച്ചി മീൻ എന്ന് പറഞ്ഞു, ശരി, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസം, നമ്മൾ ആരുടെ വിശ്വാസത്തിന്റെ മുകളിലേക്കും കടന്നു കയറേണ്ട കാര്യമില്ല. അവരത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഞങ്ങൾ എല്ലാരും ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരേപോലെ ജീവിക്കുന്ന മനുഷ്യർ. പക്ഷേ ഇതുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ വരുന്നതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അത് പിന്നെ സെക്കൻഡറി നോക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ഹോട്ടൽ തുടങ്ങാൻ നേരത്ത് ഞാൻ ഗവൺമെന്റ് അംഗീകൃതമായ FSSI, അതുപോലെ കോർപ്പറേഷന്റെ പൈസ അടച്ചിട്ടുണ്ട്, ഹെൽത്തിൽ നിന്ന് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട നല്ലൊരു എമൗണ്ട് അടച്ചിട്ടാണ് ഞാൻ അതിന്റെ ലൈസൻസ് എല്ലാം കരസ്ഥാക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഗവൺമെന്റിന്റെ അതേ രീതിയിൽ വേറൊരു സാധനം കൊടുക്കുന്നു, അതാണ്, അതും സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എന്താണ്? അപ്പൊ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണോ അത്? അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുമ്പോ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്തേക്ക് കാണിക്കുന്ന കള്ളത്തരമല്ലേ ഇത്? അപ്പൊ ഞാൻ ആ ഗവൺമെന്റിനോട് കൂടെ ചൂണ്ടിക്കാണിച്ചതാണ് ഇങ്ങനെയൊരു കള്ളത്തരം നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, അത് അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കണം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തുടങ്ങാലോ ഒരു നോൺ ഹലാൽ എന്ന് പറഞ്ഞ ഏജൻസി, ഇല്ലേ? ഞാൻ കുറച്ച് ഹിന്ദുക്കളെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് നോൺ ഹലാൽ എന്നൊരു ഏജൻസി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഇവർക്കും ബുദ്ധിമുട്ടിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിത് തുടങ്ങി വെച്ചപ്പോ എനിക്കിത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് തുടങ്ങിയത്. എനിക്ക് അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ്, അപ്പൊ എനിക്ക് ആ ഒരു രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സത്യമല്ലേ? അപ്പൊ സത്യം പറയുന്നവർക്കാണ് ഇവിടെ വിലയില്ലാത്തത്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ, എന്നോട് ഇങ്ങോട്ട് കാണിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ എന്തിനാണ് എതിർക്കാതിരിക്കുന്നത്? നമുക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ പോരെ? ഇത് അതിനു വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യമാണ്. സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഇത്രയും സ്വീകാര്യത ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്വീകാര്യതയാണ് എന്റെ ഹോട്ടലിൽ കാണുന്ന തിരക്ക്. അതിനെ അതാ എവിടെന്നൊക്കെ ആൾക്കാർ വരുന്നത്. ഒന്നുമില്ല, ഞാനൊരു പണ്ടൊക്കെ ഞാൻ ലൈവേ വരാറില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാലോ മറ്റുള്ള എനിക്ക് വരുന്ന ഫോളോവേഴ്സ് എന്റെ ഇതിനകത്തേക്ക് വരുന്ന റിക്വസ്റ്റ് അത് ഫേസ്ബുക്ക് വയ്ക്കാം. പക്ഷെ എനിക്ക് നേരിട്ട് വരുന്ന ആൾക്കാരുണ്ട്, എന്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് എന്നെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എന്ത് പറ്റി, ഇതുപോലുള്ള ബിസിനസ്സുകൾ തുടങ്ങാനായിട്ടുള്ള കുട്ടികളെയും നമ്മളിലേക്ക് വരുന്നു. നമുക്ക് എന്തെങ്കിലും ചെറുകിട കച്ചവടങ്ങൾ, ഇത്രയും നാൾ അവർക്കൊരു ധൈര്യമില്ല, എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് വേറൊരു ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രമാണ് ചെറുകിട ബിസിനസ്സുകൾ എന്നുള്ള കാര്യം പോകുന്നത് എന്ന് കണ്ടപ്പോ ആൾക്കാർക്കൊക്കെ ഓരോരോ ബിസിനസ് ചെയ്യാൻ മടിയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ സ്വീകാര്യതയാണ് ഞാൻ വീണ്ടും തുടങ്ങുന്ന പുതിയ ഹോട്ടൽ എന്ന് പറയുന്ന സംരംഭം. അത് കഴിഞ്ഞാൽ അപ്പൊ അത്രമാത്രം ഈ ഇത് വേണ്ടാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഒരു വികാരങ്ങളും മടിക്കാത്തതിനെ പറ്റി നമ്മൾ എന്താ പറയാ? ഹലാലാകാമെങ്കിൽ നോൺ ഹലാലുമാണ്, ഒരു കുഴപ്പവുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്, ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. ഇവിടെ ഭരണഘടന അതിനൊക്കെ അനുമതി നൽകുന്നുണ്ട്. നോൺ ഹലാൽ ഹിറ്റാവുകയാണ്, ഹലാലിനും മീതെ ഹിറ്റാവുകയാണ്. തീർച്ചയായും നോൺ ഹലാൽ എന്ന ആ ഒരു സംഗതിയെ നമ്മൾ പ്രചരിപ്പിക്കണം. ഹലാൽ വേണ്ടാത്തവൻ എന്തിനാണ് ഹലാൽ കഴിക്കുന്നത്? അവന് നോൺ ഹലാൽ കഴിക്കാം, തീർച്ചയായും കഴിക്കാം.
ആ നോൺ ഹലാൽ മുദ്രണവും അതിന്റെ ചിന്തകളും അതിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ പ്രചരിക്കുകയാണ്. അതിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. അതുപോലെ ശ്രീമതി തുഷാരിയും അത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും നോൺ ഹലാൽ ഇതാ ഹിറ്റായിരിക്കുന്നു, വീണ്ടും ഹിറ്റാകട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.